ഭാനുമതി, ഭാനുമതി, ഭാനുമതി. അത് ശരിയാണല്ലേ, വലിയ ചൂടൊന്നും ഇല്ലല്ലേ. ഭാനുമതി, ഞാൻ പറഞ്ഞ എന്തിന് എ സിയിട്ടുള്ള പൈസ കളയുന്നത്? ഇനി എൻ്റെ ഭാര്യ ഭാനുമതിയോട്. ഭാനുമതി, നീ എന്നെ വിട്ടച്ചു പോയിട്ട് 15 വർഷമായി. നമ്മുടെ മകൻ വളർന്നങ്ങ് വലുതായി, അവൻ കല്യാണപ്രായമായി. അവനെ കല്യാണം കഴിപ്പിച്ച് അയക്കാന്ന് വിചാരിച്ച മുടിഞ്ഞ ഈഗോ അടിക്കും. ആർക്ക്? എനിക്ക്. അല്ലാതെ പിന്നെ ആർക്ക്? ഇതൊന്നും ശരിയല്ല കേട്ടാ. എനിക്കറിയാം ഭാനുമതി, ഇതൊന്നും ശരിയല്ലെന്ന്. ഇങ്ങോട്ട് നോക്കുവാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പെണ്ണ് കാണാൻ പോണ്ടേ? നമുക്ക് പതുക്കെ പറ പെണ്ണ് കാണാൻ പോണ്ടേ? എടാ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതേ, ആരും കാണാതെ ജംഗ്ഷനില് ആ കലിങ്ങിന്റെ അവിടെ ഒളിച്ചു നിൽക്കാനല്ലേ. ഞാൻ നിന്നെ തിരക്കി അവിടെ വരുമ്പം നീ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വട്ടം ചുറ്റൂലേ. എന്റെ പൊന്നു കുറുപ്പേട്ടാ, നിങ്ങൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കാണ്? എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടെ. അത് സത്യം, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെ. നിങ്ങൾ മണ്ടനായിട്ട് ജീവിക്കല്ലേ. അതല്ല, നിനക്കൊരു കാര്യം അറിയാമോ? എന്തോ, എന്റെ ഭാനുമതി മരിച്ചതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. രണ്ടാമത് കിട്ടിയതാ? അത് പത്മാവതിയെ കാണുന്നവരെ മാത്രം. അവളുമായിട്ട് അധിക കാലം ജീവിക്കാൻ പറ്റില്ല. അവളെ ഈശ്വരൻ കൊണ്ടുപോയി. അതെങ്ങനെ? നല്ല നല്ല ആൾക്കാരെ ഈശ്വരൻ നേരത്തെ വിളിച്ച് മേളോട്ട് കൊണ്ടുപോകും. മോളിലിരിക്കുന്ന ഈശ്വരൻ അല്ല, കറവക്കാരൻ ഈശ്വരൻ. അവന്റെ പാലും തൊട്ടി ആറ്റിയായിട്ടുള്ള വരവ് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവൻ പശുവിനെ കറക്കാൻ വരുന്നതല്ല, എന്റെ പത്മാവതിയെ കറക്കിക്കൊണ്ട് പോവാൻ വരുന്നതാണെന്ന്. നിങ്ങളെ കുടുംബകാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അടിപൊളി പെണ്ണാണ് മീനെ എന്നാണ് പേര്. നമുക്ക് പെണ്ണാണോ പോണ്ടേ? പതുക്കെ പറയടാ, അവൻ അതിനകത്തുണ്ട്. ഇതിനകത്താ? അതല്ലത്. പിന്നെ അവൻ തേങ്ങ, അവൻ മുറിക്കകത്തുണ്ടെന്ന്. തേങ്ങ മുറിക്കാത്തിരിക്കാൻ തേങ്ങടെ കുരിപ്പാ. അതല്ലെന്ന്. പിന്നെ അവനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ? ബർമ്മയ്ക്ക് ആപ്പ് വെച്ചവനാണ്. ബർമ്മയായിട്ട് എന്തെങ്കിലും കൽപ്പുണ്ടാവാൻ? എന്തിന് ബർമ്മയ്ക്ക് ആപ്പ് വെച്ചെന്ന് പറഞ്ഞു? പിന്നെ ഞാനൊരു ഉപ പറഞ്ഞതാ, ബർമ്മയ്ക്കാപ്പ് വെച്ചവനെന്ന്. അങ്ങനെ അധികാരി പിടിച്ചു തൂങ്ങി. എന്റെ മോനെ കുറിച്ച് നിനക്ക് അറിഞ്ഞാ? അവൻ ഭയങ്കര കുഴപ്പമാ. ഞാൻ പെണ്ണ് കാണാൻ പോറെന്ന് പറഞ്ഞാ അവൻ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് അവൻ വന്ന് ചോദിച്ചാ നീ എന്ത് പറയും? നിന്റെ ശവോടൊക്കെ ഞാൻ ഇവിടെ നടത്തും. പിന്നെ എന്ത് പറയണം? അങ്ങനെ പറയരുത്. പിന്നെ നമ്മളൊരു വസ്തു നോക്കാൻ പോണെന്ന് പറയാം. അങ്ങനെ പറയണം? അങ്ങനെ പറഞ്ഞാ മതി. അപ്പൊ വസ്തു നോക്കാൻ പോണെന്ന് ഒഴിച്ചുകൂട്ടാൻ വരുമ്പോ ഞാൻ പറയണം? ഒഴിച്ചുകൂട്ടാനാ? നിങ്ങളെ മോന്റെ പേര്? എടാ, ഒഴിച്ചുകൂട്ടാനല്ല, കൊച്ചുകൂട്ടൻ. കൊച്ചുകൂട്ടൻ പറയണം. വിലക്കാണെങ്കിലും ശബ്ദം കേട്ടാ മതി, കിട്ടു കിട്ടാ പറയ്ക്കും. കൊച്ചുകൂട്ടാ, എന്താന്ന് വെച്ചാ അവിടെ എന്തോന്ന് വേണം. അതാ പറഞ്ഞത്, അവന്റെ ശബ്ദം കേട്ടാ മതി ഞാൻ പറയ്ക്കും. അപ്പൊ വന്ന് ഇത് കേട്ടുള്ള അവസ്ഥ അറിയാലോ, അതുകൊണ്ട് മിണ്ടാ നിക്കണം. അച്ഛാ, ഇവിടെ ഒരു പൂടപ്പട്ടി വന്നിരിക്കുന്നു. അച്ഛന്റെ മുഖത്ത് നോക്കി പൂടപ്പട്ടി. ചന്ത പോയി മീനിനെ കണ്ടാലല്ലി നല്ല മീനാണോ ചീത്ത മീനാണോ അറിയാൻ നമുക്ക് മേടിക്കാം. മീനിനെ കാണാൻ മക്കളെ, ഈ ചന്തയിൽ ചെല്ലുമ്പോഴേ മീൻ്റെ ഒക്കെ ഭയങ്കര നാറ്റമായിരിക്കൂലേ. നമ്മളെ നാറ്റം കൂടെ കൊണ്ടു ചെന്നാലേ കുടുംബത്തിന് പേര് ദോഷമല്ലേ. അതുകൊണ്ടാണ് അച്ഛൻ സ്പ്രേ ഒക്കെ അടിച്ച് മീൻ വാങ്ങാൻ പോവാന്ന് വിചാരിച്ചത്. അതാണ് അച്ഛൻ പറഞ്ഞത്, നമ്മളെ കുടുംബത്തിന് നല്ലൊരു അന്തസ്സുണ്ട്, നമ്മളത് കളയാൻ പറ്റുമോ? അത് പിന്നെ ട്രിപ്പിൾ എലിഫന്റ്. ട്രിപ്പിൾ എലിഫന്റ്? മൂന്നാൻ ബ്രോക്കർ. ബ്രോക്കർ? ബ്രോക്കർ എന്താ ഈ വീട്ടിക്കാര്യം? അവൻ ചോദിച്ചത് കേട്ടോ, ബ്രോക്കർ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞാൻ എന്തായാലും പറയാം, ബസ് വാങ്ങിക്കാൻ പോണു. അല്ല, കാറ്? കാറാ? അല്ല, വസ്തു. വസ്തു നോക്കാൻ പോണു. വസ്തു? വസ്തു, 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 വസ്തു. എങ്ങനെ ഉണ്ട് വാസ്തു? അല്ല, കീടിലും വെളുത്തൂരിണ്ടും. അല്ല, ഉണ്ടക്കണ്ണുള്ള? ഉണ്ടക്കണ്ണുള്ള വസ്തുവാ അത്. പിന്നെ ഈ വസ്തുവിലെ പരതി കണ്ണു വെച്ചൊക്കെ ഉണ്ടക്കണ്ണൊക്കെ വെച്ച് നോക്കി വെച്ചേക്കും. അതിന് മുമ്പ് നമ്മൾ ചെന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വസ്തു നോക്കാൻ പോണു. നോക്കാൻ പോണു. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ബ്രോക്കർ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, അച്ഛൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലായി. ആ, പെണ്ണ് കാണാൻ പോകുന്നു. ഇന്ന് പെണ്ണ് കാണാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീടിന് പുറകുള്ള റബ്ബർ മരത്തിൽ നിന്ന് 2 ചിരട്ടഞ്ഞാ എടുത്ത് മാറ്റും. അയ്യോ, അപ്പൊ നമുക്ക് റബ്ബർ പാൽ എടുക്കണ്ടേ? മുണ്ടൊന്ന് പൊക്കിയാണ് ഈ ഇരിക്കുന്ന 2 ചിരട്ട ഉണ്ടല്ലോ, ഇതെടുത്ത് അവിടെ വയ്ക്കും. നടക്കണ്ടേ? നടക്കണ്ട, കാലിന് അടിച്ചൊടിക്കും. അച്ഛൻ, ഞാൻ സത്യം പറയാണ്, അച്ഛൻ ഇന്ന് പെണ്ണ് കാണാന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് പുറകെ ഞാനും ഇറങ്ങും. നാളെ രാവിലെ നാട്ടുകാർ പറഞ്ഞിട്ടായാലും അച്ഛൻ അറിയും. ആ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള ആശാ ലോഡ്ജിൽ ഇമ്മോറൽ ട്രാഫിക്കിന് കല്യാണ കുറിപ്പിന്റെ മോനെ നാട്ടുകാർ പൊക്കിയെന്നു. അങ്ങനെ ഞാൻ നാട്ടിക്കും, നാട്ടിക്കും. എനിക്കിത് വേണം. അമ്മയുടെ തരുവില്ല, എന്റെ ഡയറി. ബ്രോക്കർക്ക് അറിയോ
നിങ്ങൾ വെയിറ്റ് ചെയ്യോ. എന്തിനാ ബ്രോക്കർ അറിയോന്ന് ചോദിച്ചു? ബ്രോക്കർ അറിയുമോ നല്ല ചോദ്യം. പിന്നെ എന്തോന്ന് ചോദിച്ചു? ബ്രോക്കർ അറിയുമോ എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയാവൂ. കടക്കൽ തിയേറ്റേഴ്സിന്റെ സംവിധായകൻ ചതിച്ച ചതിയായി. കടക്കൽ തിയേറ്ററിലെ സംവിധായകൻ ചതിച്ച? അവൻ നേരെ ചൊവ്വേ നാടകം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ വെളുപ്പിന് 6:30 വീട്ടിൽ വരണം. ഞാൻ നാടകം പൊളിഞ്ഞ് 12 കയറി വരുമായിരുന്നു. അങ്ങനെ 12 കയറി വന്നതിന്റെ പ്രതീകമാണ് ഈ തടി വടി പോലെ ഇവിടെ നിൽക്കുന്നത്. ഇവന്റെ അമ്മ മരിക്കാൻ നേരത്തെ അവസാനമായി എന്താ പറഞ്ഞെന്ന്? വെള്ളം വെള്ളം അല്ല ഉറപ്പേട്ട, ഞാൻ മരിച്ചാൽ നിങ്ങൾ തനിച്ചായി പോവും, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണം കഴിക്കാന്ന്. നിങ്ങൾക്ക് കല്യാണമല്ല വേണം, നിങ്ങളെ പൂട്ടിയിടണം ഇവിടെ. ഇവനെ എന്റെ മോനാണെങ്കിലും എന്റെ മോനല്ല. എനിക്കെല്ലാം മനസ്സിലായി. ഒരു ചിത്രം വരച്ച പോലെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുകയാണ്. തങ്ങൾക്കറിയോ നിങ്ങൾക്കൊരു കാര്യം പറയും, നിങ്ങൾ കേൾക്കണം. ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് കണ്ടുപിടിച്ച് ലോകത്തിന് ചെട്ടിച്ച ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു എന്റെ അച്ഛൻ ചൗധരി. ചൗരി അല്ല ചൗധരി. അച്ഛന്റെ ഈ കണ്ടുപിടുത്തത്തിൽ മനം നൊന്ത് ഒരുപാട് രാജ്യക്കാർ ചാരന്മാരയച്ചു. അതിൽ അച്ഛന്റെ സഹായിയായിട്ട് കൂടി ഒരു വെറും ചാരനായിരുന്നു ഈ നിൽക്കുന്ന മനുഷ്യൻ. അതെ, അച്ഛന്റെ കൂടെ കൂടി ലാബിലുള്ള എല്ലാ രഹസ്യങ്ങളും കൈക്കിളക്കിയ ശേഷം ഇയാളുടെ ശ്രദ്ധയും ലക്ഷ്യവും അത് മാത്രമായിരുന്നില്ല. ഇയാൾ ലക്ഷ്യം സുന്ദരിയായ എന്റെ അച്ഛന്റെ ഭാര്യയിലായിരുന്നു, രാജരാജ ഗൗഡയുടെ കോടീശ്വരിയായ പുത്രി എന്റെ അമ്മ. അമ്മയെ സ്വന്തമാക്കണം, പലതും പറഞ്ഞു പ്രേരിപ്പിച്ചു, അമ്മ വഴങ്ങിയില്ല. അമ്മയുടെ കൂടെ കൂടി അപ്പോ ഇയാളുടെ കുശാഗ്ര ഒരു കാറപകടം മെനഞ്ഞെടുത്തു. അച്ഛനെ കൊന്നതിന് ശേഷം അമ്മയെ സ്വന്തമാക്കി. പിന്നെ ഇയാളുടെ ആവശ്യം വേറെ ആയിരുന്നു, കോടീശ്വരനാവണം. പലതും പറഞ്ഞു, അമ്മയെ വീണ്ടും പ്രേരിപ്പിച്ചു, അമ്മ മുദ്രപത്രത്തിൽ ഒപ്പിട്ടില്ല, അമ്മയെ കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ ഇയാൾ അറിഞ്ഞിരുന്നില്ല, ഈ കാബാലകൻ അറിഞ്ഞിരുന്നില്ല, അമ്മയ്ക്കൊരു ചോരക്കുഞ്ഞിനെ കാരാഗ്രഹത്തിൽ വെച്ച് കിട്ടിയെന്ന്. ചൂരക്കുഞ്ഞല്ല. 30 ശേഷം ഒടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് തന്റെ മുമ്പിൽ 6 അന്തകനായി വന്ന് നിൽക്കുന്നു. നേനു കാവാലി ചൂപ്പ് സ്ഥാനു നരേന്ദ്ര ഷെട്ടി തന്റെ അന്തകൻ. നരേന്ദ്ര ഷെട്ടി അതാരടാ? നിങ്ങൾ അയ്യോ, വിളിക്കുന്ന ഒരു തെലുങ്ക് സിനിമ കണ്ടിട്ട് അതിലെ ഡയലോഗ് പറഞ്ഞ് എന്നെ കളിയാക്കാന്ന് വെച്ചാ എവനെ ഇന്ന് ഞാൻ എന്റെ കയ്യിൽ ഒന്ന് കിട്ടുന്നില്ല. ഞാൻ സിനിമയാണ് കണ്ടത്? ചപ്പണ്ടി സൂര്യൻ ഏതാണ്ട് ഇന്ത്യ. എന്റെ പേര് സൂര്യ, എന്റെ നാട് ഇന്ത്യ. കൈവാക്കിലെ നീ ഒന്ന് കയറി കൊടുക്കല്ലേ. എന്റെ ചപ്പണ്ടി കുപ്പട്ടി കാണിച്ച് കപ്പൽട്ടി മുട്ടായി ആക്കി കളയും. ഒന്നാമത് പ്രാന്തെടുത്തിരിക്കാൻ പയ്യ. ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായില്ല സത്യം. ഇവൻ എന്റെ മകനാണെങ്കിലും അവന്റെ ശബ്ദവും സൗന്ദര്യവും എല്ലാം അവന്റെ അമ്മയുടേതാണ് കിട്ടിയേക്കുന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഒന്നാട്ടാ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞത്? നരാധമൻ, ഞാൻ സ്വന്തമായൊരു ഷഡ് ഇല്ലാത്ത എന്നെ നരേന്ദ്ര ഷെട്ടി. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ എങ്ങനെ വളർത്തിയത് അറിയാമോടാ, അറിയാമോടാ, അറിയാമോടാ. എനിക്കറിഞ്ഞൂടാ അച്ഛൻ. പറ പറഞ്ഞു കേട്ടോ. ഒരു ചിരി, രണ്ട് ചുമ, ഒരു ദീർഘനിശ്വാസം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സാധാരണ എന്നോട് പറയാനുള്ള ഡയലോഗ് മറന്ന് പ്ലാഞ്ചി പ്ലാഞ്ചി അണ്ണാക്കി പിരിവിട്ടിക്കും. ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ അകത്തല്ല പോകുന്നത്, ഈ വീട്ടിൽ നിറങ്ങാണ്. അച്ഛനെ കാരണം ഈ നാട്ടിൽ പോയി പെണ്ണ് കണ്ട് പെണ്ണ് കണ്ട് ഞാൻ ക്ഷീണിച്ചല്ല ക്ഷീണിച്ച. ഏത് വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ടാലും ആ പെണ്ണ് പറയും എന്നെ കുഞ്ഞമ്മന്ന് വിളിക്കണോ. ഞാൻ ചെല്ലുന്നതിന് മുന്നേ എത്ര നാൾ മുമ്പ് അവിടെ പോയി പെണ്ണ് കണ്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല എനിക്ക്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ, വേറെ സ്ഥലത്തോട്ട് പോവാണ്. 5 ഒരു പുരുഷനെ മാത്രം മതി എന്നുള്ളൊരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് പോയി പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിച്ചോളാ. ഇവിടെ നിൽക്കില്ല. എനിക്കിപ്പോ മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റ്. നമ്മുടെ മക്കൾ നമ്മളോളം വളരുമ്പോ നമ്മൾ അവർക്കൊപ്പം നിൽക്കണം. ബ്രോക്കറെ, എത്രയും പെട്ടെന്ന് ഒരു നല്ല പെണ്ണെ കണ്ടുപിടിച്ച് എന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ബഹ്ലാവിൽ അവനും അവന്റെ ഭാര്യമായിട്ട് സുഖിച്ച് ജീവിക്കട്ടെ. ഞാനാണ് പോട്ടത്, ഞാനാണ് ഈ വീട്ടിൽ പോട്ടത്. ഞാൻ പൊക്കൊള്ളാം, വിഷമിച്ച് പോണണ്ടാടാ. ഇടാ തീർത്ഥയാത്രയ്ക്ക് പോണണ്ടാടാ, തിരിച്ച് വിളിയാടാ. അങ്ങനെ തീർത്ഥയാത്രയ്ക്ക് എന്റെ പട്ടി പോയി. എന്റെ എല്ലാ യാത്രയും തീർത്തിട്ട് ഡേ, നീ നേരത്തെ പറഞ്ഞില്ലേ 5 ഒരു പുരുഷന്റെ രാജ്യം ഉണ്ടെന്ന്? അതെവിടെയാടാ? എന്തിന് 5 മോനായിട്ട് നിനക്ക് ഷൈ ചെയ്യാം? വെറുതച്ചനല്ലടാ ഇത്, വെളുത്തച്ഛനാണ്. വെളുത്തച്ഛൻ ഒരു രീതിയിൽ അടങ്ങരുത്. എനിക്ക് വേണം. അടങ്ങിയില്ല കുറുപ്പേ.